നമസ്തേ. നമ്മൾ വിശാരദ ഉത്തരാർദ്ധിലെ പദ്യഭാഗത്തിലുള്ള ശ്രീ ജയശങ്കർ പ്രസാദ്ജിയുടെ കവിതകളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തേത് കാർലിയക്ക ഗീത. കവി പരിചയ ദേത്തെ ഹുയെ കവിത കാർലിയക്ക ഗീത് ക സാരാംശ ലിഖിയെ. കവിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് കവിതയായ കാർലിയക്ക ഗീത് എന്നുള്ളതിൻ്റെ സാരാംശം എഴുതുക. കവി പരിചയ. കവിയുടെ പേര് ശ്രീ ജയശങ്കർ പ്രസാദ്. അദ്ദേഹത്തിൻ്റെ ജന്മം 1889. അദ്ദേഹത്തിൻ്റെ മരണം 1937. ജന്മസ്ഥലം കാശി. ജീവനി: ബാല്യകാൽ സേഹി പൈതൃക് വ്യവസായ സമ്പാദത്തെ ഹുയെ ഇന്നോനെ രുചി കെ സാത് സമുചിത ജ്ഞാൻ പ്രാപ്ത കിയ സാഹിത്യ തഥാ വ്യവസായ ദോനോമീം യേ സഫൽ രഹേ. കുട്ടിക്കാലം മുതൽ തന്നെ പൈതൃകമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള വ്യവസായം നടത്തിക്കൊണ്ടുപോവുകയും അതിൽ വളരെയധികം ഇഷ്ടത്തോടൊപ്പം തന്നെ വളരെ നല്ലൊരു അറിവ് നേടിയെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. സാഹിത്യത്തിലും വ്യവസായത്തിലും രണ്ടിലും അദ്ദേഹം വിജയിച്ചു. സാഹിത്യ പരിചയ. ശ്രീ ജയശങ്കർ പ്രസാദ് കലാക്കെ പുജാരീതേ വേ കവി ഹി നഹീം ബൽക്കി കഹാനികാർ ഉപന്യാസ്കാർ ഭീതേ ഇൻകി രചനായി ഭാവപ്രധാൻ ഹേ ഇൻകെ അധികാം സ്നാടക് ഐതിഹാസിക് ഹേ. ശ്രീ ജയശങ്കർ പ്രസാദ് കലയുടെ ഒരു പൂജാരിയായിരുന്നു. അദ്ദേഹം ഒരു കവി മാത്രമല്ല കഥാകാരനും ഒരു നല്ലൊരു നോവൽ എഴുതുന്ന വ്യക്തിയും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനകൾ എന്നും ഭാവത്തിനാണ് പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. അദ്ദേഹം ധാരാളമായി എഴുതിയിരുന്ന നാടക അദ്ദേഹത്തിൻ്റെ മിക്ക നാടകങ്ങളും അചരിത്രപരമായിട്ടുള്ളതായിരുന്നു. രചനായി ചന്ദ്രഗുപ്ത് കാമായിനി ഛായ ധ്രുവസ്വാമിനി ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. കവിതാക്ക സാരാംശ്. കവിതയുടെ സാരാംശം കാർണിയക്ക ഗീത്. ശ്രീ ജയശങ്കർ പ്രസാദ് സേ രചിത് ചന്ദ്രഗുപ്ത് നാടക ഏക് പ്രസിദ്ധ ഗീത് ഹേ കാർണിയക്ക ഗീത്. ജയശങ്കർ പ്രസാദ് രചിച്ചിരിക്കുന്ന ചന്ദ്രഗുപ്ത് എന്നുള്ള നാടകത്തിലെ ഒരു പ്രസിദ്ധമായ ഒരു ഗീതമാണ് കാർണിയക്ക ഗീത്. സെല്യൂക്കസ് കി പുത്രി കാർണിയ മധുരമായി ഭാരത് കി വിശേഷതക്ക ഗായൻ ഇസ് പ്രകാർ കർത്തി ഹേ. സെല്യൂക്കസിന്റെ മകളായ കാർണിയ ഭാരതത്തിന്റെ മധുരമയമായ ഭാരതത്തിന്റെ വിശേഷതയെക്കുറിച്ച് പാടുന്നതാണ് ഇത്. മധുമൈ ദേശ് ഹമാര പ്യാര ഭാരത് ദേശ് മധുമൈ പ്രദേശേ. നമ്മളുടെ പ്രിയപ്പെട്ട ഭാരതം വളരെയധികം മധുമയമായതാണ്. വഹാം പഹുഞ്ചിനേ പർ അഞ്ചാൻ കോബി സഹാര മിൽ ജാത്താഹേ. അവിടെ എത്തിച്ചേർന്നാൽ അറിയാത്തവർക്ക് പോലും ആശ്രയം ലഭിക്കുന്നു. ഭാരതീയ കരുണാമയ ഹേ ഭാരതീയർ കരുണ നിറഞ്ഞവരാണ്. അഞ്ചാൻ കെ ബി സഹായത ജരൂർക്കർത്തി അറിയാത്തവർക്ക് പോലും ധാരാളം സഹായം ചെയ്തു കൊടുക്കുന്നു. യ ഭൂമി സദാ അമൃതമയി ഹേ ഈ ഭൂമി എന്നും അമൃതം നിറഞ്ഞതാണ്. ഇസ് കെ ഗർഭുമേം സോന ആദി ബഹുമൂല്യ വസ്തു ഹേ അതിൻ്റെ അടിത്തട്ടിൽ സ്വർണം മുതലായ വളരെയധികം വിലപിടിച്ച വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. അപ്നി ഹരിയാലിക്കെ കാരൻ ഭാരത് ദേശ് സത്യ ജീവൻ പർ മംഗൾ കുങ്കും ചിട്കാത്തെ ഹേ. തൻ്റെ ആ പച്ചനിറം കാരണം തന്നെ ഭാരതത്തിൽ വളരെയധികം ജീവിതത്തിൽ വളരെയധികം മംഗളകരമായിട്ടുള്ള കുങ്കുമമാണ് തെളിക്കുന്നത്. യഹാം കി പ്രകൃതി മധുരമയ ഹേ ഇവിടെയുള്ള പ്രകൃതി വളരെയധികം മധുരമയമാണ്. ശീതൾ പർവ്വതക്കെ സഹാരേ പക്ഷി യഹാം സ്വതന്ത്ര രൂപ സേ ഇന്ദ്രധനുഷ്കെ സമാൻ ഉക്തേഹി. തണുത്ത ആ പർവ്വതത്തിൻ്റെ ആശ്രയത്തോടുകൂടി പക്ഷികൾ ഇവിടെ സ്വതന്ത്രമായ രൂപത്തിൽ മഴവില്ലുപോലെ പറന്നു കളിക്കുന്നത് കാണാനായി കഴിയുന്നു. കരുണാമയ ദേശ് ഹമാരി പ്യാരി മാതൃഭൂമി പശു പക്ഷിയും കെലിയെ ബി പ്രിയങ്കർ ഹേ. നമ്മളുടെ ഈ വളരെയധികം പ്രിയപ്പെട്ട മാതൃഭൂമി പക്ഷിമൃഗാദികൾക്ക് പോലും വളരെയധികം പ്രിയങ്കരമാണ്. പക്ഷി ബി ഇസെ അപ്ന പ്യാര ഗോസല സമജിക്കർ ഇസി ദേശ് കി ഓർ മുഹ് കിയെ ഹുയെ ഉത്തേഹേ. പക്ഷികൾ പോലും ഇത് തൻ്റെ പ്രിയപ്പെട്ട കൂടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദേശത്തിലേക്ക് വരുന്നു. യഹാം കെ ബാദൽ ബി കരുണാസേ ബരാഹുവ ഹേ. ഇവിടെയുള്ള കാർമേഘങ്ങൾ പോലും വളരെയധികം കരുണ നിറഞ്ഞതാണ്. ഭാരതീയ കരുണാമയ ഹേ ഭാരതീയർ കരുണാമയരാണ്. യഹാം കെ സമുദ്രക്കി ലഹരേ ഭാരത് മാതാ കെ ചരൺ ചൂക്കർ ആനന്ദ് കാനുഭോ കർത്തി ഹേ. ഇവിടെയുള്ള സമുദ്രത്തിൻ്റെ തിരമാലകൾ ഭാരത് മാതാവിൻ്റെ കാലിൽ തൊട്ട് വന്നിച്ചുകൊണ്ട് ആനന്ദത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ഉഷാ സുബഹ് തഥാ ശ്യാം ഹേമകുംഭുലാക്കർ ഇസ്കി സുന്ദരത ബഡാത്തി ഹേ. പ്രഭാതം രാവിലെയും വൈകുന്നേരവുമെല്ലാം ഒരു ചുവന്ന കുംഭം എടുത്തുകൊണ്ട് അതിൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നു. ഭാരത് ധർമ്മ തഥാ നീതി കവി പ്രധാൻ ഹേ. ഭാരതം വളരെയധികം ധർമ്മത്തിനും നീതിക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു
ദേശമാണ്. വിശേഷത: അപ്നെ ദേശ് കാ ഗൗരവ് വിദേശ് മഹിളക്കെ മൗസെ പ്രസ്തുത കർക്കെ ശ്രീ ജയശങ്കർ പ്രസാദ് അത്യന്ത ഗർവ് കാ അനുഭവ് കർത്തേഹി. തൻ്റെ ദേശത്തിൻ്റെ അഭിമാനം വിദേശ മഹിളയുടെ വായിൽ നിന്ന് ചിത്രീകരിച്ചുകൊണ്ട് ജയശങ്കർ പ്രസാദ് തൻ്റെ അഭിമാനത്തോടുകൂടി തൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനത്തെ ഇതിൽ അനുഭവിക്കുന്നു. ഉൻകി ദേശ്ഭക്തി ഈസ് കവിതാസെ പ്രകട് കർത്തേഹി. ശ്രീ ജയശങ്കർ പ്രസാദ്ജിയുടെ ദേശഭക്തിയാണ് ഈ കവിതയിലൂടെ നമ്മൾക്ക് പ്രകടമായി കാണാനായി കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കവിതയാണ് ആൻസു. കവി പരിചയ ദേത്തെ ഹുയെ കവിത ആൻസുക്ക സാരാംശിക്കുക. കവിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കവിതയുടെ ആൻസു എന്നുള്ള കവിതയുടെ സാരാംശം എഴുതുക. കവിതാക്ക സാരാംശ്. ആൻസു ശ്രീ ജയശങ്കർ പ്രസാദ് കെ അതിമനോഹർ രചനാവും കെ ഏക് ഹേ. ജയശങ്കർ പ്രസാദ്ജിയുടെ മനോഹരമായ രചനകളിൽ ഒന്നാണ് ആൻസു. യ ഏക് ഗീതി കവി ഹേ. ഇത് ഗീതി കാവ്യമാണ്. ഇസ്മേ വ്യക്തിഗത അനുഭൂതിയാം ക വർണ്ണൻ ഹേ. വ്യക്തിഗതമായിട്ടുള്ള അനുഭൂതികളാണ് ഇതിലൂടെ വർണ്ണിക്കുന്നത്. പ്രിയതം ക ആഗമൻ. പ്രിയതം കെ വിയോഗസെ ഉത്പന്ന പീഡ മസ്തക് മേ സ്മൃതി കെ സമാൻ ചാനേ ലഗി. പ്രിയതമൻ്റെ വരവ്, പ്രിയതമൻ്റെ ആ വേർപാടിൻ്റെ ആയിട്ടുള്ള ദുഃഖം എന്നും തലയിൽ ഒരു ഓർമ്മയെ പോലെ നിന്നു. വിയോഗ് കെ ദിൻമേ വഹാൻസു ബൻകർ ഉദറായി. വേർപാടിൻ്റെ ആ ദിവസങ്ങളിൽ കണ്ണുനീരായി പുറത്തേക്ക് വന്നു. പഹലി ബാർ ദേഖ്തേ ഹി പ്രിയതം പരിചിത സാ ലഗ്നെ ലഗെ. ആദ്യമായി കണ്ട സമയത്ത് പ്രിയതം പരിചിതനെ പോലെ തോന്നി. ചന്ദ്രമ കെ സമാൻ സുന്ദർ മുഖപ്പർ ഗൂങ്കടേ ഡാൽക്കർ അഞ്ജൽമേ ദീപ് ദാംകർ ജീവൻ കെ സന്ധ്യാമേ നയ കൗതൂഹൽ സഹിത് പ്രിയതം ക ആഗമൻ ഹുവാദ. ചന്ദ്രനെ പോലെ വളരെയധികം സുന്ദരമായ ആ മുഖത്ത് ഒരു മൂടുപടമിട്ടുകൊണ്ട് അഞ്ജൽമേൻ ദീപ് ധാംകർ തൻ്റെ ആ മടിത്തട്ടിൽ വിളക്കേറ്റിക്കൊണ്ട് ജീവിതമാകുന്ന ആ സന്ധ്യയിൽ പുതിയൊരു കൗതൂഹലത്തോടുകൂടി ആ പ്രിയതമൻ്റെ വരവ് ഉണ്ടായി. ഇന്ദ്രധനുഷ്. പ്രിയക്ക ആഗമൻ സുന്ദർ ബിജലീസി ചമക്കിനിലേക്ക്. പ്രിയന്റെ ആ വരവ് ഒരു വളരെയധികം മിന്നൽ പിണർ പോലെ മിന്നുവാനായി തുടങ്ങി. ആങ്കോമേ ഖാലി പുത്തലി ജലഗ്രഹീതി കണ്ണുകൾക്ക് മുന്നിൽ ഒരു കറുത്ത ഭാവ അടിക്കളിച്ചു കൊണ്ടിരുന്നു. ചന്ദ്രിക പർമേ ശരീർ കെ ശോഭ അലോക് മധുർ ഭരീതി. ആ നിലാവിൻ്റെതായിട്ടുള്ളത് ശരീരത്തിൻ്റെ ഭംഗി വളരെയധികം മനോഹരമായി കാണാനായി കഴിയുകയും ചെയ്തു. പ്രിയതം കി സുന്ദര സി ഹൃദയ ചമക്കുട. പ്രിയതമൻ്റെ ഭംഗിയിൽ ഹൃദയം വളരെയധികം സന്തോഷിച്ചു. ആ പ്രിയനഹി രഹേ. ഇപ്പോൾ ആ പ്രിയൻ എന്നോടൊപ്പമില്ല. അന്ധേര ചകയ. ആ സമയം എനിക്ക് ഇരുട്ടു നിറഞ്ഞതുപോലെ കാണാനായി കഴിയുന്നു. ആകാശ് കെ ഇന്ദ്രധനുഷ് കെ സമാൻ പ്രിയതം ക ആഗമൻ മനോഹർ രഹ. ആകാശത്തിൽ എപ്രകാരമാണോ മഴവില്ല് കാണുന്നത് അതുപോലെ പ്രിയതമൻ്റെ വരവും വളരെയധികം മനോഹരമായിരുന്നു. വിശേഷത: വ്യക്തിഗത അനുഭൂതി കാ സുന്ദർ വർണ്ണൻ ഇസ് കവിതാമേ പ്രകട് കിയാ ഗയാ ഹേ. പ്രസാദ് കാ ഗുൺ ഇസ് കവിതാക്ക് പായാ ജാത്ത ഹേ. വ്യക്തിഗതമായ അനുഭൂതിയുടെ സുന്ദരമായ വർണ്ണനയാണ് ഈ കവിതയിലൂടെ പ്രകടമായി കാണുന്നത്. പ്രസാദ്ജിയുടെ ഗുണങ്ങൾ ഈ കവിതയിൽ നമ്മൾക്ക് കാണാനായി കഴിയുന്നു, അതല്ലെങ്കിൽ മനസ്സിലാക്കാനായി കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ കവിതയാണ് ശ്രദ്ധാക്ക സൗന്ദര്യം. ശ്രീ ജയശങ്കർ പ്രസാദ് കി അതിമനോഹർ രചനാവോമിംസേ ഏക് ഹേ കാമായനി. ശ്രീ ജയശങ്കർ പ്രസാദ്ജിയുടെ മനോഹരമായ കവിതകളിൽ ഒന്നാണ് കാമായനി. ഏക് മഹാകവി ഹേ ഇസ്മേം ശ്രദ്ധാക്ക സൗന്ദര്യ അതിമനോഹർ ശബ്ദോമേം കിയാ ഗയാ ഹേ. ഇത് ഒരു മഹാകാവ്യമാണ്. ഇതിൽ ശ്രദ്ധയുടെ സൗന്ദര്യം വളരെയധികം മനോഹരമായ വാക്കുകളിലൂടെയാണ് അദ്ദേഹം ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ശ്രദ്ധ മനു കി അങ്കോം കെ ലിയെ ശ്രദ്ധാക്ക സൗന്ദര്യം ഹി ദൂസര രൂപ് ദിക്കാ രഹി ഹേ. മനുവിൻ്റെ കണ്ണുകളിൽ ശ്രദ്ധയുടെ സൗന്ദര്യം വേറൊരു രൂപത്തിലാണ് കാണാനായി കഴിയുന്നത്. ശ്രദ്ധ പുഷ്പം സെ ലതി ലതാ കെ സമാൻ ഘനോ മേഘോം കെ ബീജ് പ്രജ്വലിത ചാന്ദ് സമാൻ ദിക്കാ രഹീതി. ശ്രദ്ധ പുഷ്പങ്ങളുടെ ഇടയിൽ ആ വള്ളിയെപ്പോലെയും ഇടതിങ്ങിയ കാർമേഘത്തിൻ്റെ ഇടയിൽ കാണുന്ന ആ ചന്ദ്രനെ പോലെയുമാണ് കാണാൻ കഴിയുന്നത്. വിശാൽ ഹൃദയക്കെ സമാൻ ഉസ്കി കായാബി ലംബിഹി ലംബീതി. വിശാലമായ ആ ഹൃദയത്തെ പോലെ തന്നെ അവളുടെ ശരീരവും വലുതായിരുന്നു. മധുർ പവൻസെ കേൽനെ വലയേക്ക് ചോട്ട സാൽ വൃക്ഷക്കെ സമാൻ വർദ്ധിക്കാരഹീതി. വളരെ മാധുര്യമുള്ള കാറ്റിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാല വൃക്ഷത്തെ പോലെയാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. ഗാന്ധാർ ദേശിക്കെ നീൽ രോം വാലെ ബേഡ്ക്കി തരതി. ഗാന്ധാര ദേശത്തിലെ നീല രോമം നിറഞ്ഞിരിക്കുന്ന ചെമ്മരിയാടുകളെ പോലെ. ഉസ്കാ നീൽ വസ്ത്രുസ്കി സുന്ദരത ബഡ രഹീതി. അവളുടെ നീല നിറത്തിലുള്ള വസ്ത്രം അവളുടെ ഭംഗിയെ തന്നെ വളരെയധികം വർദ്ധിപ്പിച്ചിരുന്നു. ഉസ് വസ്ത്രിക്കെ ബീച്ച് ഉസ്കെ മധു ഖുലെ
अध खुले मृदुल अंग मेघों के बीच गुलाबी रंग के बिजली की फूल के समान दिखा रहे थे। आ वस्त्र इडल आ पगुति तुर मृदुल अंग मेघे रोस् नि और मिन्नल पिणर अदल पू पूवे बिजली की फूल और मिन्नल पिणर पूवे का मुग और मुस्कान श्रद्धा का मुग ऐसा दिख रहादा की घनश्याम के बीच में रवि प्रकाशमान हो ശ്രദ്ധയുടെ മുഖം ഇപ്രകാരമാണ് കാണാൻ കഴിഞ്ഞിരുന്നത്। ഒരിടതിങ്ങിയ കാർമേഘത്തിനിടയിൽ എങ്ങനെയാണോ സൂര്യൻ പ്രകാശിക്കുന്നത്। ഉസ്കേ ഗുംഗുരാലെ ബാലോം കെ ബീച്ച് ഉസ്കി ചവി ആകർഷകതി ആ ചുരുണ്ടു കൂടിയിരിക്കുന്ന മുടിയുടെ ഇടയിൽ അവളുടെ ഭംഗി വളരെയധികം മനോഹരമുള്ളതായിരുന്നു। ഉസ്കി മുസ്കുരാഹട്ട് ഇത്നി സുന്ദർദിക്ക് അരുൺ കി കിരൺ കോപ്പൽ പർ വിശ്രാം കർ രഹാ ഹോ അവളുടെ പുഞ്ചിരിയെ അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത് ഇപ്രകാരമായിരുന്നു। ആ പ്രഭാതത്തിലുള്ള കിരണങ്ങളുടെ എപ്രകാരമാണോ തളിരുകൾ വിശ്രമിക്കുന്നത് അതുപോലെയായിരുന്നു। ഉസ്കി സുന്ദരത ജഡ്മേംബി സ്ഫുർത്തി ലാനേമി കാബന്തി അവളുടെ ആ ഭംഗി എന്ന് പറയുന്നത് ജഡ്മേംബി വേരിൽ നിന്ന് തന്നെ വളരെയധികം ഉണർവുള്ളതാക്കി കാണാൻ കഴിഞ്ഞിരുന്നു। പരാഗ് ശരീർ മധുക ആധാർ വൻകർ ഘടാത ആ പരാഗമായ ശരീരത്തിൽ മധേനിൻ്റെ ആധാരത്തിൽ നിന്നിരുന്നു। ഉസ്കി മൻ കി ഭാവനാക്കി മധുർമൈതി ആ മനസ്സിൻ്റെ ഭാവന പോലും വളരെയധികം മധുരമയമായിരുന്നു। വിശേഷത ശ്രദ്ധാക്കി രൂപ് സുന്ദർ വർണ്ണൻ ഇസ് കവിതാമേം പ്രകട്ടിയ ഗയ ശ്രദ്ധയുടെ രൂപത്തിൻ്റെ ആ സുന്ദരമായ വർണ്ണനമാണ് ഈ കവിതയിൽ പ്രകടമാക്കുന്നത്। പ്രസാദ് കാ ഗുൺ ഇസ് കവിതാമേം ബി പയജാതാഹി പ്രസാദിൻ്റെ ഗുണം ഈ കവിതയിൽ നമ്മൾക്ക് കാണാനായി കഴിയുകയും ചെയ്യും। വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും।